അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും മറിയം കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല അടിപൊളി ഒരു സാമ്പാർ പൊടിയുടെ റെസിപ്പിയും പിന്നെ കുറച്ച് എൻ്റെ മറിയത്തിൻ്റെ കുറച്ച് ഷോപ്പിങ്ങും എല്ലാം ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് വീഡിയോ കണ്ടു നോക്കുക. കണ്ടു നോക്കി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു സാമ്പാർ പൊടി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ദാ ഇതേപോലത്തെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിന് മുഴുവൻ മല്ലി നമുക്ക് വേണം. മല്ലിപ്പൊടി ചേർക്കാൻ പാടില്ല, സാധാരണ നമ്മുടെ മുഴുവനായിട്ടുള്ള മല്ലിയാണ്. അപ്പോൾ അതൊരു 4 ടേബിൾ സ്പൂൺ മല്ലി എടുക്കുക. അത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിന് ഉഴുന്നാണ്. ഇനി അതേ ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സാമ്പാർ പരിപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതൊരു സ്പെഷ്യലാണ്, നമ്മുടെ അരിയാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ട റൈസ് എടുക്കാം, അത് കുറച്ചും കൂടി നല്ല ഫ്ലേവർ ആയിരിക്കും. ഞാനിപ്പോൾ സാധാരണ ചോറ് വയ്ക്കുന്ന അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വന്ന് 1 ടേബിൾ സ്പൂൺ, നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിന് ഉലുവയാണ്. അപ്പോൾ നിങ്ങൾക്ക് വറുത്ത ഉലുവയാണെങ്കിൽ അതും ചേർക്കാം. ഞാനിപ്പോൾ വറുക്കാത്ത 1 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. അതേ 1 ടേബിൾ സ്പൂൺ അളവിന് ചെറിയ ജീരകം എടുക്കുക. നമ്മുടെ സാമ്പാർ പൊടിക്ക് നല്ലൊരു മണം കിടക്കുന്നത് ഈ ഒരു ചെറിയ ജീരകമാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു ഉലുവയും ജീരകവും എല്ലാം എടുക്കുക. അത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ അളവിന് കുരുമുളക്, ഞാനിപ്പോൾ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു 10-15 വറ്റൽ മുളക് വരെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. ഞാനിപ്പോൾ 1 കൈപ്പിടി അളവിന് കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള കറിവേപ്പിലയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഏട്ടാ നമ്മുടെ മസാല എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഈ ഐറ്റംസൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസാണ്. ഇതെല്ലാം വെച്ച് നല്ല അടിപൊളി നല്ല ഫ്ലേവർ ആയിട്ടുള്ള ഒരു അടിപൊളി സാമ്പാർ പൊടി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി വന്ന് ഇത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതുപോലൊരു പാൻ വെച്ച് കൊടുക്കണം. അതിലേക്ക് പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ ഈ ഒരു മസാല വന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്പൈസസൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ഒരു മസാല നമുക്ക് വറുക്കുന്ന സമയത്ത് തന്നെ നല്ല ഒരു ഫ്ലേവറാണ്, വീട് മൊത്തത്തിൽ നല്ല ഒരു മണമായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റിയായ സാമ്പാർ നമുക്ക് ഇങ്ങനൊരു മസാല വെച്ച് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ദാ ഒരു 10-15 ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മസാല ഒക്കെ വന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് റോസ്റ്റായി വന്ന് കാണും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവെന്ന് പറയണത് നമ്മുടെ ഈ ഒരു മസാലയുടെ കറിവേപ്പില ഉണ്ടല്ലോ, ഈ ഒരു കറിവേപ്പില വന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ട് മാറും. പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന രീതിയിൽ കാണുമ്പോൾ മനസ്സിലാവും, നല്ല പൊടിഞ്ഞു പോകുന്ന രീതിയിലാവുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഫ്ലെയിം വന്ന് ഓഫ് ചെയ്യുക. നമ്മുടെ മസാല വന്ന് നന്നായിട്ട് ഇനി റോസ്റ്റായി എന്നാണ് അർത്ഥം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു മിക്സി ജാർ എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മിക്സി ജാറ് ഈർപ്പമൊന്നും ഇല്ലാത്തതായിരിക്കണം. നന്നായിട്ട് തന്നെ തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ഒരു മസാല പകുതി ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. ഇപ്പോൾ ദാ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല പൊടിയണം കേട്ടാ ഈ ഒരു പൊടി വന്ന് നിങ്ങൾക്ക് ഈ ഒരു കാണുമ്പോൾ മനസ്സിലാവും. നല്ല ഫൈൻ പൗഡറായിട്ട് ഇത് പൊടിച്ചെടുക്കണം.
ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ സാമ്പാർ പൗഡർ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു 10 പ്രാവശ്യം വരെ നമുക്ക് സാമ്പാർ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് ഈ ഒരു പൊടിച്ച പൊടി വന്ന് നമുക്കിതുപോലെ ഒരു ഗ്ലാസ് ജാറിലാക്കി നമുക്ക് സൂക്ഷിച്ച് മാറ്റി വെക്കാം. അപ്പോൾ എന്നാ നല്ല ടേസ്റ്റിയായ നല്ല ഹെൽത്തിയായ നമ്മുടെ ഈ ഒരു സാമ്പാർ പൊടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതൊരു 2 സ്പൂണൊക്കെ മതിയേട്ടാ, നമ്മുടെ സാമ്പാർ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇതുപോലെ അടച്ച് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഒരു മാസം വരെയൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അത് കഴിഞ്ഞ് ഞാൻ ആ മറിയത്തിന് വേണ്ടി കുറച്ച് ഡ്രസ്സ് വന്ന് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഡെയിലി വെയറായിട്ടൊക്കെ ഇടാൻ വേണ്ടി കുറച്ച് ഡ്രസ്സൊക്കെ വന്ന് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇടയ്ക്കൊരു കമൻസ് കണ്ടായിരുന്നു, ഇത്താ നിങ്ങൾ എപ്പോഴും ഇതേപോലെ അബായാസ് ഫറദ അങ്ങനെയൊക്കെയാണല്ലോ എപ്പോഴും ഇടാറ്, അപ്പോൾ എന്താ അങ്ങനെ കാരണമെന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം ഇതുപോലത്തെ അബായാസും ഇതൊക്കെ ഇടാൻ വേണ്ടിയാണ് കേട്ടോ. അല്ലാത്ത നോർമലായിട്ട് ഡ്രസ്സ് ഇടാറുണ്ട്, പക്ഷേ നമുക്ക് കൂടുതലിഷ്ടം ഇതുപോലത്തെ ഒരു അബായ ഇടാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് കറുത്ത അബായ ഇടാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ബ്ലാക്ക് കളറും വന്ന് ഒരുപാട് ഇഷ്ടമുള്ളതാണ്, ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ കറുത്ത അബായ കൂടുതലായിട്ട് ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ബേബി സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷോപ്പിലാണ് കേട്ടോ. ഇത് വന്നിരിക്കുന്നത് നമ്മുടെ നെയ്യാറ്റിൻകരയിലുണ്ട് ഇതിൻ്റെ ഷോറൂം, അതുപോലെ തന്നെ TB ജംഗ്ഷനിലും ഇതിൻ്റെ ഒരു സ്റ്റോറൂം ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ. ഡെയിലി വെയർ ആയിട്ട് എടുക്കാൻ പോയിട്ട് ലാസ്റ്റ് ഞാൻ പിന്നെ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സ് എടുത്തിട്ടാണ് തിരിച്ച് വന്നത്, കാരണം അടിപൊളി കളക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, അടിപൊളിയാണ്. പിന്നെ ഇവിടെ ബേബീസിൻ്റെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്, അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ടോയ്സും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ആവശ്യമായ ക്രീമായാലും പൗഡർ, പിന്നെ അതുപോലെ തന്നെ ഫീഡിംഗ് ബോട്ടിൽസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് കടയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ, കാരണം മറിയത്തിന് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സും എല്ലാമായിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.